ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളി. ഇന്ന് ഞാൻ നിങ്ങളുമായി ചെയ്യാൻ പോകുന്നത്, ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ബ്ലാക്കിന് കാണാൻ സാധിക്കുന്ന പോലെ ഒരു ക്യൂ ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അതിനെ തടഞ്ഞുകൊണ്ട് ബിഷപ്പ് A8 പക്ഷേ എന്തായാലും ഇവിടെ ബ്ലാക്ക് ജയിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം ബ്ലാക്കിന് ഒരു റൂക്ക് അപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു പോണ് മാത്രമേ ബ്ലാക്കിന് കുറവുള്ളൂ. പക്ഷേ ഒരു റൂക്ക് അപ്പുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ബ്ലാക്കിന് ഡ്രോ മാച്ചോ അല്ലെങ്കിൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പൊസിഷനെ എങ്ങനെയാണ് വൈറ്റിനെ അനുയോജ്യമായി വിജയം കരസ്ഥമാക്കാമെന്നാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ബ്ലാക്കിൻ്റെ കിങ് എന്ന് പറയുന്നത് ആ ഒരു മൂന്ന് പോണിനെ തടഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു വൈറ്റിൻ്റെ പോണിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ ആ പോണ് കിങ്ങിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കേണ്ട ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് കിങ് F7 ആണ്. അതായത് കിങ് F7 കളിക്കുന്നതോടുകൂടി ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ ചലനശേഷി കുറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ബ്ലാക്ക് കളിക്കുന്നത് A1 കളിച്ച് അപ്പോൾ ഇവിടെ കളിക്കുന്നത് E4 ആണ്. E4 കളിച്ചുകൊണ്ട് ചെക്ക് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. E4 കളിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു കിങ് F7 കളിച്ചത്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കിങ് G5 മാത്രമേ ഇവിടെ ബ്ലാക്കിന് കളിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കിങ് ജി ഫൈവിന് ബിഷപ്പിൻ്റെ എ വണ്ണിന് റൂക്ക് H4 കളിക്കാൻ സാധിക്കില്ല. കാരണം റൂക്ക് H4 കളിച്ചാൽ കിങ് പോണിൻ്റെ അത് വെട്ടിയ ശേഷം ഈ F-ലുള്ളതും E-ലുള്ള പോണും എന്തായാലും പ്രൊമോട്ട് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും റൂക്ക് H4 കളിക്കില്ല, അതിന് പകരം കളിക്കുന്നത് റൂക്ക് H3 ആണ്. അപ്പോൾ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് വൈറ്റ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഷപ്പ് F6 ചെക്കാണ്. ഇവിടെ ബ്ലാക്കിന് ആകെ ഒരു മൂവ്മെൻറ്റേ ഉള്ളൂ, അതായത് കിങ് എച്ച് ഫൈവിന് G4 ചെക്ക് മേറ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് ചെക്ക് മേറ്റ് സംഭവിക്കുന്നത്. കാരണം പൊസിഷൻ ഈക്വൽ ആണെങ്കിലും ഏതെങ്കിലും ഒരു തരത്തിൽ ഇവിടെ ആർക്കെങ്കിലും ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ടാകും.